I am going to show you how to do this. എന്നിട്ട് നമ്മൾ ഫുൾ ഒരു ഗമ്മ അല്ലെങ്കിൽ ഗ്ലൂ ഗമ്മ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ രണ്ടും ഒട്ടിച്ചിട്ടുണ്ട്. നടുക്കും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേബിൾസ് ചുറ്റിനും വെച്ച് കൊടുക്കണം. ഞാൻ രണ്ട് ചിരിച്ചട്ടി നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നടുക്കത്തെ ഭാഗത്ത് കുറച്ച് പേബിൾസ് ഒട്ടിക്കണം. ഞാൻ ഒട്ടിച്ചിട്ട് വരാമേ. നമുക്ക് കുറച്ച് റൗണ്ട് ആയിട്ടൊരു പേബിൾസ് ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക് മുകളിലായിട്ട് കുറച്ച് ഗ്രേപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് കുറച്ച് ഒരു ഡിസൈനിൽ നമുക്ക് വെക്കണം കുറച്ച് പേബിൾസ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. ആദ്യത്തെ പോയി നമ്മൾ വെക്കാൻ പാടില്ല, ലൈൻ ലൈൻ ആയിട്ട് വെക്കാൻ പാടില്ല. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അതാണ് കറക്റ്റായിട്ട് നമുക്ക് ഗ്രേപ്പ്സ് തരാം. അതിന് ഒറിജിനൽ ലുക്ക് കിട്ടത്തുള്ളൂ. അത് നമുക്ക് കുറച്ച് ലീഫ് ഉണ്ടാക്കാനായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് കെട്ടിയത് ലീഫ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ഞാൻ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മനോഹരമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സൈഡ് ലീഫൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. നടുക്ക് കുറച്ച് പേബിൾസും വെക്കാനുണ്ട് എനിക്ക്. നടുക്ക് കുറച്ച് റൗണ്ടായിട്ടുള്ള പേബിൾസാണ് വെച്ചേക്കുന്നത് ഞാൻ. ഫുള്ളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിവ്യൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും, പിന്നെ ബെല്ലൈക്കണം നിൽക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കണം. ബൈ. ലീഫിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാകും, അത് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ലീഫിനെ കുറച്ച് അധികം അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ആരോടും പറയാനത്.